അഞ്ജന, ഒറ്റ എന്ന മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഒറ്റ എന്ന മൂവി മൂവിയിൽ ഒരു ഒറ്റപ്പെടൽ അങ്ങനെയൊക്കെയാണ് മൂവി പറയുന്നത്. ഇപ്പം നമ്മൾക്ക് ആര് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, ഓഫ്കോഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും നമുക്കൊരു ഫാമിലി, അറ്റ് ലാസ്റ്റ് നമുക്ക് ഫാമിലി മാത്രമേ ഉണ്ടാവൂ എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ചില ഓരോരാൾക്കും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് ഫ്രണ്ട്സ് ആയിരിക്കും വലുത്, ചിലർക്ക് ഫാമിലി ആയിരിക്കും. അപ്പോൾ ഈ മൂവിയിൽ പറയുന്നത് ഫ്രണ്ട്ഷിപ്പിനേക്കാളും ഉപരി ഫാമിലിയിലാണ് ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ്. എനിക്ക് അങ്ങനെ തോന്നും. അഞ്ജന എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമാണ്. ഫ്രണ്ട്സ് ഓഫ്കോഴ്സ് എനിക്ക് കുറച്ച് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഫ്രണ്ട്സും ഒരുപോലെ ഫാമിലി അതിനേക്കാളും മുകളിലാണ് എനിക്ക്. ഫ്രണ്ട്ഷിപ്പിനേക്കാളും മുകളിലാണ് ഫാമിലി. ഈ വർഷം ഇപ്പോൾ രണ്ടാമത്തെ ചിത്രം ഉണ്ടല്ലേ? ഈ വർഷം ഇത് മൂന്നാമത്തെ ചിത്രം. മൂന്നാമത്തെ ചിത്രം ആദ്യം ഏതാണ്? ആദ്യം റിലീസായത് കൊറോണ പേപ്പേഴ്സ് ആയിരുന്നു. അതിൽ സിദ്ദിഖ് സാറായിട്ട് ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാസർഗോൾഡ്. പിന്നെ ഇത് മൂന്നാമത്. ഇനി ഏതാണ് ഇറങ്ങാനുള്ള ചിത്രം? ഇനി ഇരവ് ഉണ്ട്. ഇരവ് റിലീസ്, ഇരവ് ഓഡിയോ ലോഞ്ച് ഓൾറെഡി കഴിഞ്ഞു. സോങ് ഒക്കെ ഈ വർഷം ഉണ്ടാവും, ഈ വർഷം ഉണ്ടാവുന്നാണ് പറയുന്നത്. ഇനി ഏതാണ് വേറെ അടുത്തത്? അടുത്തത് ഒരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ട്. എന്താണ് പടത്തിന്റെ പേര്? പടത്തിന്റെ പേര് ഇട്ടിട്ടില്ല, ഒരു സീക്രട്ട് ആയിട്ട് വെച്ചേക്കാം. പിന്നെ ഒരു തെലുങ്കും ചെയ്തു, പിന്നെ മലയാളം ഒരു ലീഡ് ചെയ്തു. ഒരു ഫെസ്റ്റിവൽ മൂവിയാ, അതില് പെർഫോം ചെയ്യാൻ നന്നായിട്ട് പറ്റി. അത് ബിരുരാജ് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാ. അതില് എനിക്ക് എന്താ പറയുക, പേഴ്സണലി എനിക്ക് നന്നായിട്ട് സാറ്റിസ്ഫൈ ആയി. അത്രയ്ക്കും പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഒരുപാട് ഇപ്പോ ഓരോ മാസവും ഒരു ചിത്രങ്ങൾ ഇറങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ മാസം ഇപ്പോ കാസർഗോൾഡ്, ഇനിയിപ്പോ ഈ ഒരു മാസം ഒറ്റ ഇറങ്ങി, അടുത്ത ഇരവ് ഇറങ്ങുമോ ആയിരിക്കും അറിയില്ല, ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അങ്ങനെ എനിക്കതോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കരിയറിലോട്ടേക്ക് വന്നിട്ട് അത്രേ ആയുള്ളൂ. ആക്ടിങ് കരിയറിലോട്ടേക്ക് വന്നിട്ട് 1 ഇയർ ഏകദേശം ആവുന്നേ ഉള്ളൂ. അപ്പൊ ആ 1 ഇയർ കൊണ്ട് എനിക്ക് ഇത്രയും മൂവീസ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൊളാബറേഷൻസ് കൂടുതൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നൈസായിട്ട് പോകുന്നു. എന്തായാലും വിജയാശംസകൾ നേരുന്നു. ഒറ്റ പ്രേക്ഷകര് ഏറ്റെടുത്തുനിന്ന് തന്നെ നമുക്ക് കരുതാം, കാരണം നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അഞ്ജനയുടെ കഥാപാത്രവും പ്രേക്ഷകര് വർക്ക് ചെയ്യാൻ പറ്റി, ഇത്രയും വലിയ ക്രൂവിന്റെ കൂടെ. റസുൽ പൂക്കുട്ടി എന്ന ഡയറക്ടർ നമുക്ക് കേരളത്തിന് നേടിത്തന്ന ഓസ്കാർ അവാർഡ് ജേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിലൂടെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയപ്പോൾ അദ്ദേഹത്തുമായിട്ടുള്ള ആ ഒരു സംവിധാന മികവ് അല്ലെങ്കിൽ കൂടെ ചേർന്ന് ഇപ്പോൾ ഉണ്ടായ അനുഭവമൊക്കെ എന്താണ്? ഞാൻ ഫസ്റ്റ് ഇങ്ങനെ റസൂൽ സാറിൻ്റെ പടത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എത്തിക്കഴിഞ്ഞു, അവിടെ എത്തി സാറിനോട് ഹായ് പറഞ്ഞപ്പോൾ തന്നെ ആണ് നല്ലൊരു കൂൾ പേഴ്സൺ ആണ്. പിന്നെ എല്ലാം സീൻ വൈസ് ആണെങ്കിലും എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ആള് ഒരു സംവിധായകൻ ആണ്, നല്ലൊരാളാണ്. ഒരു പേഴ്സണലുള്ള നിലയിലും ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഒറ്റയെയും അതേപോലെ അഞ്ജനയെയും പ്രേക്ഷകരെ ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു.